അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. അതെ, ഇരിട്ടി സർവീസ് ബാങ്ക് കരിവന്നൂരിലേക്ക് വരൂ സാർ. പോക്രത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല. പോക്രത്തരം പറയരുത്, തെറ്റായ കാര്യം പറയരുത്. ആയുർബിജു താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഇല്ല സംസാരിക്കരുത് കേട്ടോ. ഞാനല്പം കൾച്ചേർഡ് ആയിപ്പോയി, അല്ലാതെ കാണിച്ചു തരായിരുന്നു. താൻ ഒലത്തും കുറിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷേപം, കേരളത്തിന്റെ നിയമ സംവിധാനം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? അതൊന്നും പറയാതിരിക്കുന്ന കല്യാണം നമുക്ക് നല്ലത്. എന്തറിയാ വിവരക്കേട് എന്നെ പറയരുത്. മോശപ്പെട്ട വാക്കൊന്നല്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? എന്തല്ലോ മറുപടി പറ വെള്ളം വേണോ? തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. തന്തയ്ക്കാണ് എന്റെ ഒരു ആശ്വാസം. അങ്ങനെ നാമത്തിൽ ബാക്കി പറയരുത്. എടാ, ഈ മൂന്നമ്മൽ സോപ്പും തേച്ച് മണ്ണപ്പിളയെങ്കിൽ ഔട്ട് അടിച്ചത് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആയുർബിജു, താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയെ തുടരാൻ സാധിക്കില്ല. I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഇവ ഒരേ ഒരു ചാൻസ് കൂടി താ. എന്തിനെ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ ഡിക്ഷണറിയിലുള്ള വാക്കുകളല്ലേ സാറേ, ചുമ്മാ അൺപാർലമെന്ററി ഒന്നുമല്ലല്ലോ. ആണോ? അധികം സംസാരിക്കണ്ട. അമേരിക്കയിൽ ഉള്ളത് പോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ശരി, എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? അല്ലേലോ, ഈ തല്ലിപ്പുള്ളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. മേലാലി പണി ചവിട്ടിയ നിന്റെ എല്ലിയാ തല്ലി ഒടുങ്ങി.